ഹലോ നമസ്കാരം ഷാബിറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഗുരുവായൂരിനടുത്ത് പേരകം എന്ന സ്ഥലത്ത് ജോൺസ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ മകളുണ്ട്, കൊച്ചു മകളാണ്. ആ കുട്ടിക്ക് നല്ല ക്രേസാണ് നമ്മൾ കോഴി വളർത്താനും മറ്റുള്ള എന്താ പറയുക, ഈ ഇത്തരം പക്ഷികളോട് ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടിക്ക്. ചെറുപ്പം മുതലേ, ചെറുപ്പം മുതലേ കൊച്ചു കുട്ടിയാണ്, എന്നാലും അവളുടെ പ്രായത്തിനനുസരിച്ച് അവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് വളരെ അത്ഭുതമായി. കാരണം ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇത്രയും താല്പര്യം തോന്നുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, മാതാപിതാക്കൾ ഒപ്പമുണ്ടാവുക, ഒരു ചേച്ചിയുണ്ട്, അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ ഷാബിറ്റ് ഡോട്ട് കോമിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്താണ് മോളൊക്കെ ഇപ്പം മുതലാണ് ഇതിനോടുള്ള താല്പര്യം തോന്നിയത്? മോള് ഒരു രണ്ട് വർഷമായിട്ടുള്ള തുടങ്ങിയിട്ട്, നമ്മളുടെ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് കൂടുതലായിട്ട് കോഴി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്ക് താല്പര്യം തുടങ്ങിയത്. പിന്നെ കുഴപ്പമില്ല, കോഴികളെ എടുക്കാനും താലോലിക്കാനൊക്കെ ആൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനും കൂടുതൽ ഞങ്ങൾ കൂടുതൽ സപ്പോർട്ട് അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അവരോടുള്ള താല്പര്യം കാണുമ്പോൾ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കൽ തന്നെയാണ് പ്രധാനമായിട്ടും. ആ ചെറുപ്രായത്തിന് കോഴിയിലേക്ക് വരാനെന്ത് പ്രത്യേക കാരണം? കോഴിയിലേക്ക് വരാൻ പ്രത്യേകതയൊന്നുമില്ല. ഞാൻ ഒരു 10-12 വർഷമായിട്ട് കോഴികളുണ്ട് വീട്ടിൽ. പിന്നെ ഇവള് ജനിച്ചന്ന് മുതൽ തന്നെ കുഞ്ഞുങ്ങളൊക്കെ കണ്ട് വളർന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെ അതുകൊണ്ടായിരിക്കാം അവൾക്ക് അതിൽ കൂടുതലായിട്ട് താല്പര്യം. അതിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആളെ തന്നെ എടുത്ത് താലോലിക്കുകയും അവരൊക്കെ കൊണ്ട് നടക്കാനും കോഴികൾക്കൊക്കെ ഓരോ പേരൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ആള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ മോളെ ഒന്ന് കാണാം അല്ലേ? തീർച്ചയായിട്ടും. ആ കൊച്ചു മോളെ നമുക്ക് പരിചയപ്പെടാം. ഹായ്. ഹായ്. എന്നോട് പേര് അസിയ. അസിയ, ആ നല്ല പേര്. ആരൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക്? അച്ഛന്, അമ്മ, പിന്നെ ആരാ? ചേച്ചി. ചേച്ചി ഉണ്ട് അല്ലേ. അപ്പൊ ചേച്ചി കോഴി വളർത്താനുള്ള ഇഷ്ടം തോന്നിയത് എങ്ങനെ? അതങ്ങനെ ഇങ്ങനെ കണ്ട് ഇഷ്ടം തോന്നി. കണ്ട കാരണമാണ് അല്ലെ കോഴിയോട് പ്രത്യേക ആത്മാർത്ഥമായുള്ള സ്നേഹമൊന്നും ഇല്ലേ? അങ്ങനെ. അപ്പൊ കോഴി വളർത്തിയിട്ട് എന്താണ് മോൾക്ക് കോഴിയായിട്ട് വളർത്താൻ, തുടർന്ന് വളർത്താൻ, വലുതായാലും കോഴിനെ വളർത്താൻ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ട്. തോന്നുന്നുണ്ട്. ആ അപ്പൊ ഈ വളർത്തി കൊണ്ടുവരുമ്പോ ഇപ്പൊ എങ്ങനെയാണ് മോൾക്ക് ഇതിനോടായിട്ട് ഇടപഴകി വരുമ്പോ ആ ഒരു ഫീൽ എന്താണ്? അങ്ങനെ ഒരു നല്ലൊരു ഫീല് കിട്ടും. നല്ലൊരു ഫീല് കിട്ടും. അപ്പൊ ഇതിനൊക്കെ ഇഷ്ടമാണോ? കോഴികൾക്കൊക്കെ പേരിട്ടുണ്ട് എന്നിട്ടാ വിളിക്കുക എന്നൊക്കെ അച്ഛൻ പറഞ്ഞല്ലോ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടവർ എല്ലാവർക്കും ഒന്നുമില്ല, രണ്ടു മൂന്ന് പേർക്ക് ഇട്ടിട്ടുള്ളു. രണ്ടു മൂന്ന് പേർക്ക് പേരിട്ടിട്ടുള്ളു അല്ലേ. ഇത് ജോൺസിന്റെ ഭാര്യ. മകൾക്കൊക്കെ നല്ല സപ്പോർട്ടീവ് അല്ലേ? എങ്ങനെയുണ്ട് മകളുടെ ആ ഗ്രേസ്? അവളോട് താല്പര്യം എങ്ങനെയുണ്ട്? അവള് നന്നായിട്ട് വെള്ളമൊക്കെ എല്ലാതും കൊടുക്കും. വേറെ ആരും വേണ്ട ഞങ്ങളില്ലെങ്കിലും അവളെല്ലാം പരിചരിക്കും അല്ലേ. പിന്നെ ചേച്ചിയാണല്ലേ, എത്ര പഠിക്കുന്നത്? പ്ലസ് വൺ. പ്ലസ് വണ്ണിലല്ലേ. അപ്പോൾ അനിയത്തിനെ
താല്പര്യങ്ങൾക്കൊക്കെ ചേച്ചി കൂട്ടല്ലേ, സന്തോഷമാണ് അല്ലേ. ഓക്കെ, ആ കാര്യമൊക്കെ അറിഞ്ഞ് എന്തായാലും മോള് നല്ല ഐശ്വര്യമായിട്ടുണ്ട്. അതെ, ആ കാര്യങ്ങളൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ട് ഇതെല്ലാം നല്ല നിലയ്ക്ക് അതിനെ നോക്കി വളർത്താനും സഹജീവികളോട് അവർക്ക് കാരുണ്യം ഉണ്ടാവാനും കരുണ ഉണ്ടാവാനും അതിനോട് സ്നേഹം ഉണ്ടാവാനും അതേപോലെ തന്നെ ഇതേപോലെ തന്നെ നല്ല നമ്മൾ ശരിക്കും പറയാൻ ചെയ്ത് ഇതൊക്കെ മാതൃകയാണ്. ഇത്തരം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഈ വാസന അദ്ദേഹം മകളുടെ വാസന കണ്ടറിഞ്ഞ് തന്നെ കോഴികളൊക്കെ പരമാവധി ഇട്ടുകൊടുത്തിട്ടുണ്ട്. അവൾ കോഴികളൊന്നും വിൽക്കാൻ സമ്മതിക്കുന്നില്ല, അതാ പ്രശ്നം. കാരണം വിൽക്കുമ്പോൾ അവൾക്ക് അറിയാൻ തന്നെ അതെന്താണ്. പിന്നെ വിൽക്ക നമുക്ക് സെയിൽ ചെയ്യണ്ടേ, സെയിൽ ചെയ്യാനുള്ള ആഗ്രഹമല്ലേ. തീർച്ചയായിട്ടും സെയിൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ മോളുടെ ചില ഇഷ്ടങ്ങൾക്ക് നമ്മൾ അങ്ങനെ അത് ശരിയായിരിക്കും. കൂടുതൽ വാത്സല്യം തോന്നുമ്പോൾ അവർക്ക് അത് അതിനോട് വിറ്റ് പോകുമ്പോൾ പിരിഞ്ഞു പോകുന്ന കാര്യത്തിൽ വിഷമമുണ്ടാവും. എന്നിരുന്നാലും നമുക്കൊരു ബിസിനസ് അടിസ്ഥാനത്തിൽ കാണുന്നതന്നെ വേണം. അല്ലാതെ നമ്മളൊരുപാട് ഇങ്ങനെ അധികരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എന്താ പറയാ ഉൾക്കൊള്ളാൻ പറ്റില്ല. മാത്രമല്ല നമുക്കതിനെ ഒരു ബിസിനസ് അടിസ്ഥാനത്തിൽ മറ്റുള്ളവർക്കും കൂടി ഒരു 10 കോഴിയെ കൊടുത്താൽ അവരും കൂടി ഒരു അവരുടെ വീട്ടിലും 10 മുട്ട കിട്ടും. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ കൊടുക്കണം. എന്താ മോളെ അങ്ങനെ ആരെങ്കിലും വന്ന് കൊടുക്കണം അല്ലേ? അപ്പോൾ ഓക്കെ, അപ്പോൾ മോളെ സമ്മതം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ജോൺസ നമുക്ക് കോഴികളെ ഇവിടുന്ന് കൊടുക്കാൻ? കൊടുക്കാൻ കുഴപ്പമില്ല, നമ്മളെ ഇത് കൂടുതലും ഇൻക്യുബേറ്ററിലല്ല, നമ്മുടെ കോഴി അട വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വിരിപ്പിക്കുന്നത്. പഴയ അതേ രീതിയിൽ തന്നെയാണ് നോക്കുന്നത്. അട വെച്ച് വിരിപ്പിച്ച് തള്ള തന്നെയാണ് അവർ ഒന്നൊന്നര മാസം കുഞ്ഞുങ്ങളെ നോക്കുന്നത്. ബ്രോഡിംഗ് അല്ലാതെ ലൈറ്റും കാര്യങ്ങളൊന്നും അല്ല, നമ്മുടെ പണ്ട് പരമ്പരാഗതമായി ചെയ്തു തന്നെ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഇവരെ നോക്കിക്കൊണ്ട് വരുന്നത്. തീർച്ചയായും നമ്മൾ കാണുന്നുണ്ട്, അത് കോഴികളൊക്കെ അടയിരിക്കുന്നുണ്ട്, വിരിഞ്ഞതുണ്ട്, വിരിഞ്ഞ കുട്ടികളുണ്ട്, തള്ളക്കോഴി കൊണ്ടടക്കുന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടി നാച്ചുറലായിട്ട്, അതായത് ഇൻക്യുബേറ്ററിൻ്റെ യന്ത്രത്തിൻ്റെ സഹായം ഇല്ലാതെ, യന്ത്രത്തിൻ്റെ സഹായം ഇല്ലാതെയും അതേപോലെ തന്നെ കൃത്രിമമായിട്ടല്ലാതെയും ഒറിജിനൽ അമ്മയുടെ അകടിൽ തന്നെ ഇരുന്ന് ചൂടുവെച്ച് വിരിഞ്ഞ് അതിൻ്റെ ഒരു ഫീല് വരണം കേട്ടോ. അമ്മ അച്ഛൻ കണ്ടില്ല ഇപ്പോൾ ഇതിന്, ഞാൻ എൻ്റെ ഒക്കെ തോളത്തിയിരിക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ വളരെ എന്താ പറയുക, ഇതിനോട് സ്വാഭാവികമായിട്ട് നമുക്കൊരു അടുപ്പം തോന്നും, താല്പര്യം ഉണ്ടാവും. സംഗതി നമ്മൾ പ്രേക്ഷകർക്ക് അറിയേണ്ടത് എന്താ പറയുക, ഇതിന് എന്തായാലും അസുഖം വരും എന്നുള്ള ഉറപ്പാണ്. കാരണം ജീവജാലങ്ങൾക്ക് അസുഖം വരാതിരിക്കില്ല. അസുഖം വന്ന് ഇതുകൾ ഈ മേഖലയിൽ ഇറങ്ങിയിട്ട് ഞാൻ എനിക്ക് വിളിച്ച് ചോദിക്കുന്നത് അസുഖങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ അസുഖങ്ങൾ വരസുഖം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ തൂങ്ങൽ തന്നെയാണ്. എന്ത് അസുഖം വരികയാണെങ്കിൽ നമ്മൾ ആദ്യം കോഴിയ ലക്ഷണം കാണിക്കുന്നത് തൂങ്ങൽ തന്നെയായിരിക്കും. പക്ഷെ അത് പിന്നെ നമ്മളതിന് കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് മരുന്ന് കൊടുത്താലാണ് ആ തൂങ്ങലിൽ നിന്ന് അത് രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ ഏത് രോഗത്തിനും തൂങ്ങിയാൽ നിൽക്കുക, തൂങ്ങി നിൽക്കുന്ന മറ്റൊരു രോഗത്തിന്റെ ലക്ഷണം. അപ്പൊ ആ ലക്ഷണം എങ്ങനെയാ മനസ്സിലാക്കാൻ ജോൺസൺ കഴിഞ്ഞിട്ടുണ്ടോ? ലക്ഷണം ഞാൻ ഈ തൂങ്ങി നിൽക്കുന്ന ചില കോഴികൾക്ക് തീറ്റ ചങ്കിൽ കുടുങ്ങിയിട്ട് തീറ്റ എടുക്കാൻ പറ്റാണ്ടാവുമ്പോൾ അങ്ങനെ കാണാറുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അത് ശീലവീർത്തിട്ട് നിൽക്കുന്നത്. അപ്പൊ തൂങ്ങൾ വരുമ്പോ എന്താ ജോൺസൺ ചെയ്യാറ്? അസുഖങ്ങള് നമ്മള് വെറ്റിനറി ഡോക്ടറെ കാണിക്കും. പിന്നെ അത് മാത്രമല്ല നമുക്ക് കുറേ ഇതുമായി ബന്ധപ്പെട്ട കുറേ സുഹൃത്തുക്കളുണ്ട്, അവരുടെ അഭിപ്രായങ്ങളാണ് കൂടുതൽ നേടാറുള്ളത്. അവരുടെ അവർ പറഞ്ഞു തരുന്ന മരുന്നുകളൊക്കെ ചെയ്തിട്ട് കുഴപ്പമില്ലാണ്ട് ഇവരൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. പിന്നെ 6 മാസം കൂടുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും കുത്തിവയ്പ്പ് എടുക്കും. പിന്നെ 1.5 മാസം കൂടുമ്പോൾ വരക്കുള്ള മരുന്നുകൾ വരെ തുള്ളി കൊടുക്കാറുണ്ട്. പിന്നെ കാൽസ്യത്തിൻ്റെ മരുന്നൊക്കെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. സർവദീനിക്ക് തന്നെയാണ് കൂടുതൽ ഞാൻ സംശയങ്ങൾ ചോദിക്കാൻ സർവദീനെ സമീപിക്കാറ്. നല്ല റിസൾട്ടാണ് മരുന്നില് നമുക്ക് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഒരു കാര്യം ചെയ്തു, നമ്മളെ ജോൺസന്റെ മകളെ പരിചയപ്പെട്ടു, മകളുടെ കോഴി വളർത്തലിനെ കുറിച്ച് പരിചയപ്പെട്ടു. എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നടക്കാവട്ടെ, ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്തായാലും കണ്ടു നോക്കണം. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.